ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ മംസ് ഡെയിലി. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു സൂപ്പർ പുഡിങ്ങിൻ്റെ റെസിപ്പി ആയിട്ടാണ്. പാലോ കളറോ അല്ലെങ്കിൽ ക്രീമോ ഇതൊന്നും വേണ്ടാത്ത, അല്ലെങ്കിൽ ജലാറ്റിനോ ചൈനാഗ്രോസോ ഒന്നും ഉപയോഗിക്കാത്ത ഒരു പുഡിങ്ങാണ്. സൂപ്പർ ടേസ്റ്റ് ആയിട്ടുള്ള ഒരു പുഡിങ്ങാണ്. അപ്പം അതിന് നമുക്ക് മെയിനായിട്ട് വേണ്ടുന്നത് നമ്മുടെ തണ്ണീർമത്തനാണ്, അല്ലെങ്കിൽ വത്തയ്ക്ക എന്നൊക്കെ പറയും. അപ്പം ഇത് നമുക്ക് ആദ്യം ഇതിലത്തെ തൊണ്ടൊക്കെ ഒന്ന് കളഞ്ഞ് നമ്മളിതാ ഇതേപോലെ എടുത്ത് വന്നിട്ടുണ്ട്. ഇനി നമ്മളത് മിക്സിക്കകത്തോട്ട് ഒട്ടും തന്നെ വെള്ളം ചേർക്കാതെ ഒന്ന് അടിച്ചെടുക്കാൻ പോവാണ്. നമുക്കിതിൻ്റെ ജ്യൂസാണ് വേണ്ടുന്നത്. അപ്പം ഞാനിവിടെ കുരുക്കളോടെ കൂടെ തന്നെയാണ് ചേർക്കുന്നത്, കാരണം നമ്മളിപ്പോൾ അടിച്ചെടുത്തു കഴിഞ്ഞാലും ഇതൊന്ന് അരിച്ചെടുക്കുന്നുണ്ട്. അപ്പം കുരുക്കളൊക്കെ ആണെന്നുണ്ടെങ്കിലും അതിൽ നിന്ന് അതിലങ്ങ് പൊക്കോളൂ കേട്ടോ. അപ്പോൾ ഇതാ പാത്രത്തിൻ്റെ വലുപ്പമനുസരിച്ച്, അല്ലെങ്കിൽ മിക്സി ജാറിൻ്റെ വലുപ്പമനുസരിച്ച് ഒന്നോ രണ്ടോ ബാച്ചായിട്ട് അടിക്കാം. ഞാനിവിടെ രണ്ട് ബാച്ചായിട്ടാണ് ഇതൊന്ന് അടിച്ചെടുത്ത് വരുന്നത്. അപ്പോൾ ആദ്യത്തെ ബാച്ച് ഇവിടെ ആയിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് കറക്കിയെടുത്താൽ മതിയല്ലോ. നമ്മൾ സാധാരണ വത്തയ്ക്ക ജ്യൂസ് അടിക്കുന്നത് പോലെ തന്നെയാണ്. എന്നിട്ടൊരു ബൗളെടുക്കുക, അതിനകത്തോട്ട് ഇതാ ഇതേപോലെ ഒന്ന് അരിച്ചൊഴിക്കുന്നുണ്ട്. ഇതുപോലെ ഞാൻ നമുക്ക് കുറച്ചും കൂടെ ഒന്ന് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു സെക്കൻഡ് ബാച്ച്. അതും കൂടെ ഞാൻ ഈ മിക്സി ജാറിനകത്തോട്ട് അടിച്ച് അതും ഇതിനകത്തോട്ടൊന്ന് അരിച്ചൊഴിക്കുന്നുണ്ട്. ഇപ്പോൾ ഇവിടെ ഞാനിന്ന് പുഡിംഗ് ഉണ്ടാക്കാനുള്ള കാരണം, നമ്മൾ പുഡിങ്ങൊക്കെ ഇങ്ങനെ ഈ ഒരു തണ്ണീർമത്തനൊക്കെ കുറേ പകുതി മുക്കാലൊക്കെ കഴിച്ച് തീർത്തു കേട്ടോ. എന്നിട്ടും ഇനി നമ്മൾ കുഞ്ഞുങ്ങൾക്കൊക്കെ കൊടുക്കുമ്പോഴത്തേക്ക് അവർക്ക് മടിയാണ് അത് കഴിക്കാനായിട്ട്. അപ്പം അങ്ങനെ മടിയൊക്കെ വരുന്ന സമയത്ത്, അല്ലെങ്കിൽ ഇച്ചിരി ബാക്കിയുണ്ടെങ്കിലും മതി, നമുക്ക് ഇതേപോലെ ഒന്ന് അരിച്ചൊക്കെ എടുത്തിട്ട് നല്ലൊരു സൂപ്പറായിട്ടുള്ള വെറും 15 ഒരു എന്താ പറയുക ഒരു 10 മിനിറ്റ് മതി നമുക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട്. പിന്നെ ഇത് സെറ്റ് ചെയ്യാനാണ് കൂടുതൽ സമയം. ഏകദേശം ഒരു 2 മണിക്കൂർ പുഡിംഗ് ആയതുകൊണ്ട് തന്നെ അതൊന്ന് സെറ്റ് ആവാൻ വേണ്ടി നമ്മൾ ഫ്രിഡ്ജിനകത്ത് വെക്കുന്നത്. കാരണം ഇതിനകത്ത് നമ്മൾ ചൈനാഗ്രാസ് ചേർക്കുന്നില്ല, ജലാറ്റിൻ ചേർക്കുന്നില്ല, അങ്ങനത്തെ ഒരു പരിപാടിയും ചേർക്കുന്നില്ല കേട്ടോ. അതുകൊണ്ട് തന്നെ നമ്മളത് ഫ്രിഡ്ജിനകത്ത് വെച്ചിട്ട് വേണം ഒന്ന് സെറ്റാക്കി എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പം ഇനി നിങ്ങൾ നമ്മൾ വത്തയ്ക്ക അല്ലെങ്കിൽ തണ്ണീർമത്തനൊക്കെ മേടിച്ചിട്ട് അതിങ്ങനെ മടുത്തിരിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുക. സൂപ്പർ സ്വാദാണ്. മാത്രമല്ല ഇത് ജെല്ലിയാന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കും ചെയ്യാം. അപ്പം ഇതാ ഇനി ഞാനിതൊന്ന് അരിച്ചെടുക്കുന്നുണ്ട്. അങ്ങനെ ദാ നമുക്ക് തണ്ണീർമത്തൻ്റെ ജ്യൂസ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതവിടെ ഇരിക്കട്ടെ. ഇനി മറ്റൊരു ബൗളെടുക്കാം. ഇതിനകത്തോട്ട് ഞാൻ 1/2 കപ്പ് കോൺഫ്ലവർ ആണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ കോൺഫ്ലവർ നമുക്ക് കുറച്ചധികം വേണം കേട്ടോ. സാധാരണ നമ്മളൊരു 1.25 ലിറ്റർ പാലിന് നമുക്ക് 1/4 കപ്പ് മതിയാവും. പക്ഷേ ഇത് തണ്ണീർമത്തനാണ്, വെള്ളത്തിൻ്റെ അംശം കൂടുതലാണ് ഇതിന്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് 1/2 കപ്പ് കോൺഫ്ലവർ തന്നെ എടുക്കണം, അതായത് ചോളത്തിൻ്റെ പൊടി. അപ്പോൾ ഇത് കുറേ പേര് ചോദിക്കാറുണ്ട് ഇതിന് പകരം മൈദയുടെ പൊടി ചേർക്കാവോ എന്ന്. മൈദയുടെ പൊടി ചേർക്കാൻ കുഴപ്പമൊന്നുമില്ല, പക്ഷേ ഈ ഒരു രീതിക്ക് നമുക്ക് സെറ്റായി കിട്ടത്തില്ല. നമുക്കല്ലാതെ ഒരു 1-2 മണിക്കൂർ ഫ്രിഡ്ജിനകത്ത് വെച്ച് ഇതുപോലെ ജെല്ലി ആയിട്ട് കിട്ടാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ് മൈദ ചേർക്കുമ്പോൾ കേട്ടോ. അപ്പോൾ ഇതാ ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഇതിനകത്തോട്ട് ഒരു 2-3 അല്ലെങ്കിൽ 1/4 കപ്പ് അളവിലുള്ള തണ്ണീർമത്തൻ്റെ ജ്യൂസ് തന്നെയാണ് ഞാൻ ഇതിനകത്തോട്ട് ഒഴിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിന് പകരം വെള്ളം ഒഴിക്കാം, പക്ഷെ അതിൻ്റെ ആവശ്യമില്ലല്ലോ. നമ്മൾ ഓൾറെഡി തണ്ണീർമത്തൻ ജ്യൂസൊക്കെ ആക്കി വെച്ചിട്ടുള്ളതല്ലേ. അപ്പോൾ അതിൽ നിന്ന് കുറച്ച് കോരി ഇതിനകത്തോട്ട് 1/4 കപ്പ്, അതായത് ഈ ഒരു പൊടി കലങ്ങാൻ മാത്രമുള്ള നമുക്ക് തണ്ണീർമത്തൻ ഒന്ന് എടുത്ത് ഒന്ന് നന്നായിട്ട് തന്നെ ഒന്ന് കട്ടകളൊന്നും ഇല്ലാതെ നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അങ്ങനെ ദാ ഒട്ടും കട്ടകളൊന്നും ഇല്ലാതെ നല്ല പാലും വെള്ളം പോലെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതവിടെ ഇരിക്കട്ടെ. ഇനി നമുക്കൊരു പാൻ അടുപ്പത്ത് വെക്കാം. പാൻ ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്കും ഞാനിവിടെ നമ്മൾ അടിച്ചു വെച്ചിരിക്കുന്ന ആ ഒരു തണ്ണീർമത്തൻ്റെ ജ്യൂസ് എത്ര കപ്പ് ഉണ്ടെന്നുള്ളത് നമുക്കൊരളവറിയണമല്ലോ. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ 250 ml 1 കപ്പ് ഒരു കപ്പാണിത്, അതിനകത്തോട്ട് നമുക്ക് ഇതൊന്ന് അളന്നെടുക്കാം. അപ്പം മൊത്തം എനിക്ക് 3 കപ്പാണ് ഈ ഒരു ജ്യൂസ് അളന്ന് കിട്ടിയിട്ടുള്ളത് കേട്ടോ. അപ്പം 3 കപ്പിനാണ് ഞാൻ ഈ പറഞ്ഞ 1/2 കപ്പ് കോൺഫ്ലവർ ചോളത്തിൻ്റെ പൊടി നമ്മൾ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇനി ഫ്ലെയിം ഓൺ ചെയ്തു, പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്, ജ്യൂസ് ആദ്യം ഒഴിച്ചിട്ടുണ്ട്. എന്നിട്ട് ഇതൊന്ന് ചെറുതായിട്ടൊന്ന് ചൂടാവട്ടെ. ഇതാ അപ്പോൾ ചെറുതായിട്ട് ചൂടൊക്കെ ആവാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമുക്കിതിനകത്തോട്ട് ഇച്ചിരി പഞ്ചസാര ചേർക്കണം കേട്ടോ. അപ്പം ഞാൻ ഒന്ന് നോക്കി കഴിഞ്ഞപ്പോൾ ശരിക്കും അങ്ങ് ചൂടായിട്ടില്ല. അപ്പം ഞാൻ കുറച്ച് നേരം കൂടെ ഒന്ന് ഇളക്കുന്നുണ്ട്. അപ്പോൾ നമുക്കൊന്ന് പെട്ടെന്നൊന്ന് ചൂടായി കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ പക്ഷേ ഇതിവിടെ ഇപ്പോൾ ചെറുതായിട്ട് ചൂടൊക്കെ ആയിട്ടുണ്ട്. ഇനി നമുക്കിതിനകത്തോട്ട് പഞ്ചസാര ചേർക്കാം. ഞാനിവിടെ 1/2 കപ്പ് പഞ്ചസാര ചേർക്കുന്നുണ്ട്. അത് തികച്ചും ഓപ്ഷനലാണ്, അത്രയും വേണം എന്നുള്ളത്. അതൊക്കെ നമ്മുടെ ഓരോരുത്തരുടെ ഇഷ്ടമാണ്. ഇതിപ്പോൾ തണ്ണീർമത്തന് മധുരം ഉണ്ടെങ്കിൽ ഉണ്ട് എന്ന് പറഞ്ഞാലും നമ്മൾ പുഡിങ്ങല്ല ഉണ്ടാക്കുന്നത്. പുഡിങ് അത്യാവശ്യം മധുരത്തിലൊക്കെയല്ലേ വേണ്ടത്, അതുകൊണ്ടാണ് അങ്ങനെ ചെയ്തത്. അപ്പോൾ അതാ പഞ്ചസാര ചേർത്ത് ഇത് നന്നായിട്ട് ഇളക്കിക്കൊണ്ടേ ഇരിക്കുക. ഇനി ഇത് ഒരുവിധം സൈഡിൽ നിന്നൊക്കെ ഇങ്ങനെ തിളച്ച് വരാൻ തുടങ്ങുന്ന ഒരു സമയമുണ്ട്. അപ്പോൾ അതാ ഈ ഒരു സമയത്ത് നമുക്ക് ഇതിനകത്തോട്ട് നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മുടെ ആ ഒരു കോൺഫ്ലവറിൻ്റെ മിക്സ് ഉണ്ടല്ലോ, അത് ഇതിനകത്ത് ചേർത്ത് കൊടുക്കണം. അപ്പോൾ രണ്ട് കാര്യം ശ്രദ്ധിക്കണം. ഒന്ന്,
ഇത് ഇത് ഈ കോൺഫ്ലവർ ഇതുപോലെ ഒന്ന് ഇളക്കി ഇളക്കി കൊടുക്കണം. കാരണം നമ്മൾ ഇച്ചിരി സമയം മാറ്റി വെച്ചതുകൊണ്ട് കോൺഫ്ലവറിൻ്റെ പൊടിയെല്ലാം ഈ താഴേക്ക് അടിഞ്ഞു കൊടുക്കുന്നുണ്ടാവും. അപ്പോൾ അത് നമുക്ക് ഈ ഒരു അങ്ങനെ ഒഴിച്ചു കഴിഞ്ഞാൽ ശരിയാവത്തില്ലല്ലോ. അപ്പോൾ അതൊന്ന് മിക്സ് ചെയ്തിട്ട് വേണം ഒഴിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ നമ്മൾ അടുപ്പത്ത് വെച്ചിരിക്കുന്ന പാത്രം ലോ ഫ്ലെയിമിൽ ആണ് എന്നുള്ളത് ഉറപ്പ് വരുത്തുക. ലോ ഫ്ലെയിമിൽ ആണെന്നുള്ളത് ഉറപ്പ് വരുത്തുന്ന കേട്ടോ, അല്ലാന്നുണ്ടെങ്കിൽ കോൺഫ്ലവറാണ് പെട്ടെന്ന് അടിപിടിക്കാൻ തുടങ്ങും. അപ്പം നമുക്ക് ലോ ഫ്ലെയിമിലാണിത്. ഇനി ഞാനിതിനകത്തോട്ട് നമ്മുടെ ആ ഒരു കോൺഫ്ലവർ മിക്സ് കുറേശ്ശെ കുറേശ്ശെ ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തുകൊണ്ടേയിരിക്കാം. നമുക്കിതൊന്ന് കുറുകി കിട്ടും. സാധാരണ നമ്മളൊരു പാൽ പുഡിങ് അല്ലെങ്കിൽ മിൽക്ക് പുഡിങ് റവ പുഡിങ് ഒക്കെ ഉണ്ടാക്കുന്ന സമയത്ത്, അതായത് കോൺഫ്ലവർ ചേർത്ത് ഉണ്ടാക്കുന്ന ഏത് പുഡിങ് ആണെങ്കിലും ആ ഒരു സമയത്ത് പെട്ടെന്ന് തന്നെ കുറുകി കിട്ടും. കാരണം പാല് നല്ല കൊഴുപ്പുള്ളതായതുകൊണ്ട്. പക്ഷേ ഇത് തണ്ണീർമത്തനാണ്. തണ്ണീർമത്തൻ നമുക്കറിയാം മുഴുവൻ വെള്ളമാണ്. അപ്പോൾ അതുകൊണ്ട് അത് ഇച്ചിരി കുറച്ച് സാധാരണ പുഡിങ്ങിനേക്കാൾ ഇച്ചിരി സമയം കൂടുതലെടുത്തിട്ടാണ് ഇതൊന്ന് ഒന്ന് ഒന്ന് സെറ്റായി വരത്തുള്ളൂ കേട്ടോ. ഞാൻ അടുത്ത് തന്നെ നിൽക്കുന്നത് കൊണ്ട് ഞാൻ മീഡിയം ഫ്ലെയിമിലിട്ടിട്ടാണ് ഇത് ഇളക്കിക്കൊണ്ടിരുന്നത്. അതുകൊണ്ട് എനിക്ക് ഏകദേശം ഒരു 5 മിനിറ്റിനകത്ത് ഇതൊന്ന് സെറ്റായി കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇതൊന്ന് കുറുകി വരും. നല്ല ഇപ്പോഴത്തെ കാണുന്ന ഒരു അവസ്ഥയിൽ നിന്നൊക്കെ മാറി നല്ലൊരു കഞ്ഞിവെള്ളമൊക്കെ ഇങ്ങനെ തെളിഞ്ഞു കാണുന്നത് പോലെ നല്ലൊരു ട്രാൻസ്പെറൻ്റ് ആയിട്ടും തിളക്കമായിട്ടുള്ള ഒരു ഇതായിട്ടും മാറും. അതുവരെ ഇളക്കി കൊടുക്കാം. അങ്ങനെതാ നല്ല തിളക്കം വരുന്നുണ്ട്. മാത്രമല്ല നല്ല കട്ടിയായിട്ടുണ്ട്. നമ്മുടെ ഒരു തണ്ണീർമത്തൻ്റെ കളർ ആദ്യം ചേർത്തതിനേക്കാളും നല്ല കളറായിട്ട് നമുക്ക് കിട്ടും കേട്ടോ. ഇതിങ്ങനെ വറ്റി വരും തോറും നല്ല, അല്ലെങ്കിൽ തിക്കാവും തോറും നല്ലൊരു കളറിലോട്ട് കിട്ടും. അപ്പോൾ ഇത് മതി. ഈ ഒരു സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അതിനുശേഷം നമുക്കിത് പാത്രങ്ങളിലോട്ട്, പുഡിംഗ് സെറ്റാക്കാനുള്ള പാത്രങ്ങളിലോട്ട് ഒന്ന് മാറ്റി ഒഴിക്കാം. നിങ്ങൾ ഏത് പാത്രമാണ് എടുക്കുന്നത്? ഞാനിവിടെ സ്റ്റീൽ പാത്രവും പല പാത്രങ്ങളും ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഏത് പാത്രമാണ് എടുക്കുന്നത് ആ പാത്രത്തിനകത്തോട്ട് കുറച്ച് എണ്ണയൊന്ന് തടവി കൊടുക്കാം. അത് മണമില്ലാത്ത കേട്ടോ. സൺഫ്ലവർ ഓയിലോ അല്ലെങ്കിൽ വെജിറ്റബിൾ ഓയിലോ നമുക്കിതുപോലെ ഒന്ന് പുരട്ടി കൊടുക്കാം. അതിനുശേഷം നമ്മുടെ പുഡിങ് ഈ ഒരു ബേസ് ഇതിനകത്തോട്ടൊക്കെ നിറച്ചു കൊടുക്കാം. ഇനി നമുക്ക് ഇത് ചൂടാറി കഴിഞ്ഞിട്ട് റൂം ടെമ്പറേച്ചറിൽ ചൂടാറിയതിനു ശേഷം ഫ്രിഡ്ജിനകത്ത് ഒരു 2 മണിക്കൂറെങ്കിലും സെറ്റാവാൻ വെക്കണം. എന്നിട്ട് നമുക്കിതൊന്ന് നോക്കാം. അപ്പോൾ ഇതാ 2 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഇതാ നോക്കിയൊക്കെ നല്ല രീതിയിൽ സെറ്റായി വന്നിട്ടുണ്ട്. അപ്പോൾ സൈഡിൽ നിന്നൊക്കെ കണ്ടോ പാത്രത്തിൽ നിന്നൊക്കെ ഇങ്ങനെ വിട്ട് വിട്ട് വരുന്നുണ്ട്. വെറുതെ ഒന്ന് കൈ വെച്ചിട്ടൊന്ന് അകത്തി കൊടുത്താൽ മതി. ഇനി നമുക്കിത് ഓരോ സെർവിങ് പ്ലേറ്റിനകത്തോട്ടൊന്ന് കമിഴ്ത്തിയിടാം. അങ്ങനെതാ നല്ല സൂപ്പർ ജെല്ലി ആയിട്ടുള്ള നമ്മുടെ ഒരു പുഡിംഗ് റെഡിയാണ്. ഞാൻ കുറച്ച് ഒന്ന് ഒരു ഫ്ലേവറൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് ഡെസിക്കേറ്റഡ് കോക്കനട്ടാണ് ചേർക്കുന്നത് കേട്ടോ. സാധാരണ തേങ്ങയല്ല. സാധാരണ തേങ്ങ വീട്ടിലുണ്ടെന്നുണ്ടെങ്കിൽ അതൊന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തിട്ട് നമുക്കിതുപോലെ ഒന്ന് ഇട്ട് കൊടുക്കാം. നല്ലൊരു ഫ്ലേവർ കിട്ടും. അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞാനിത് കുറച്ചൊന്ന് ക്ലോസപ്പ് ആയിട്ട് കാണിക്കാം എത്രത്തോളം ജെല്ലിയാണെന്നുള്ളത്. കണ്ടോ, ഇത് മറ്റൊരു പാത്രത്തിൽ നമ്മൾ വെച്ചിരുന്നതാണ്. ദാ നല്ല സൂപ്പർ ജെല്ലി ജെല്ലി ആയിട്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഇത് എങ്ങനെയാണ് ഇതിൻ്റെ അകമൊക്കെ സോഫ്റ്റ് ആയിട്ടിരിക്കുന്നത് എന്നുള്ളത് കാണണ്ടേ. ഇതാ നല്ല സൂപ്പർ ആയിട്ടുള്ള നമ്മുടെ വാട്ടർ മെലൻ പുഡിംഗ്, തണ്ണീർമത്തം കൊണ്ടുള്ള പുഡിംഗ് ഇവിടെ റെഡിയാണ്. എല്ലാവരും തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കുക. വളരെ സോഫ്റ്റാണ്, കണ്ടില്ലേ. ഒന്ന് സ്പൂൺ വയ്ക്കുമ്പോഴത്തേക്ക് ഇറങ്ങി പോകുന്ന തരത്തിൽ സോഫ്റ്റാണ്. വേറൊന്നും എസൻസിൻ്റെ കാര്യത്തിന് ഒന്നും ആവശ്യമില്ല. ഈ ഒരു പഞ്ചസാര അതുപോലെ ഈ ഒരു കോൺഫ്ലവർ തണ്ണീർമത്തൻ ഇത്രയും മാത്രം മതി. ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളൊരു അഭിപ്രായം അറിയിക്കുക. അതുപോലെ നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ കാണാം. അൻറ്റിൽ ദെൻ, ബൈ ബൈ.